യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നിങ്ങളൊക്കെ ആര്? വഴിമാറ്, മാറാൻ മാറാൻ മാറങ്ങോട്ട്. അയ്യോ അയ്യോ മാഡം, നമ്മുടെ ഗിരിജ മാഡം, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? ദർശന, നിക്കവിടെ. നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. പിടിച്ച് ദർശൻ. അയ്യോ മാഡം, മാഡം എന്താ, എന്തു പറ്റി? ഏ ആരാ അവരൊക്കെ? എനിക്കറിയില്ല. ഇവള് ചെയ്തതായിരിക്കും, ഇവള് ആരെങ്കിലും പെട്ട് ചെയ്തതായിരിക്കും. പൊന്നടെ വണ്ടി എടുക്ക, വണ്ടി എടുക്ക. ഡോക്ടർ, ഇപ്പൊ എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നുമില്ല, മുറിവിന് വലിയ ആഴമൊന്നുമില്ല. ഒരാറ് സ്റ്റിച്ചുണ്ട്, കുറച്ച് ബ്ലഡ് പോയിട്ടുണ്ട്. ഇഞ്ചുറി അബ്ഡോമനില്ല. ഭാഗ്യം ഇന്റേണൽ ഓർഗൻസിനൊന്നും ഒരു ഡാമേജും പറ്റിയിട്ടില്ല. പിന്നെ പോലീസിൽ അറിയിച്ചിട്ടുണ്ട്, അവരിപ്പോ വരും. എന്നാലും ആരായിരിക്കും ഗിരിജയെ കൊല്ലാൻ ഗുണ്ടകളെ അയച്ചത്? അവളാണല്ലോ ഗുണ്ടകളുടെ ഒക്കെ മെയിൻ ലീഡർ. എന്തായാലും ഇപ്പൊ പോലീസ് വരും, അവര് വരട്ടെ. അവര് ചോദിക്കുമ്പോ സത്യം പറയാൻ സാധ്യതയില്ല, കാരണം എന്നെ പ്രതിയാക്കാനായിരിക്കുമല്ലോ അവര് ശ്രമിക്കുന്നത്. അങ്ങനെയാണല്ലോ അമ്പലത്തിൽ വെച്ച് പറഞ്ഞത്. ഞാൻ പോലീസ് അംഗങ്ങളെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇനി അമ്മായി പോലീസിനോട് ദർശനയുടെ പേര് പറഞ്ഞാലോ? പോലീസ് ദർശന അറസ്റ്റ് ചെയ്യൂ. ഞാൻ അകത്ത് കയറി രണ്ട് വർത്തമാനം പറഞ്ഞിട്ട് വരാം. രാവിലെ അമ്പലത്തിലേക്ക് ചാടിയിറങ്ങി വന്നപ്പോഴേ എന്തായാലും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാ. കണ്ടോമേ, അന്ന് എന്നെ തല്ലാൻ ആളെ വിട്ടിട്ട് ദർശനയുടെ പേര് പറഞ്ഞ പോലെ ഇപ്പോഴും ദർശനയുടെ പേര് തന്നെയാ പറയുന്നത്. അന്ന് മോനെ തല്ലാൻ ആളെ വിട്ടു എന്നുള്ളത് ശരിയാ, എന്നാലും അവളെ കൊല്ലാൻ അവൾ തന്നെ ആളെ ഏർപ്പാട് ചെയ്യോ? അതാ ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞത്. എന്തായാലും പോലീസ് വരട്ടെ മാഡം. കൊച്ചുമുതലാളി പറഞ്ഞ പോലെ രാവിലെ ഒറ്റയ്ക്ക് അമ്പലത്തിലേക്ക് വന്നതിന് ഇങ്ങനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഏത് വിധേനയും അടുത്ത ആഴ്ച കല്യാണ നിശ്ചയം മുടക്കണം. ദർശനയെ പോലീസ് കൊണ്ടുപോയാലും നിശ്ചയം മുടങ്ങുമല്ലോ. പക്ഷേ ഗിരിജ മനഃപൂർവ്വം ഗുണ്ടകളെ കൊണ്ട് കൊല്ലിക്കാൻ ശ്രമിച്ചതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ആശുപത്രി വന്ന് കിടന്ന നിശ്ചയം മാറ്റിവെക്കുമെന്ന് വല്ല തോന്നലും അവൾക്കുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്കാൻ പറഞ്ഞു. മാഡം കയറി കാണുന്നില്ലേ? കാണാതിരുന്ന അത് മോശമല്ലേ മാഡം? ഇതാ ദർശനയുടെ കുഴപ്പം. ഇത്രയൊക്കെ നിന്നോട് കാണിച്ചിട്ടും അവളോട് സോഫ്റ്റ് ആകുന്നത് എന്തിനാ? അന്ന് ജാമ്യത്തിൽ ഇറക്കണമെന്ന് നമ്മുടെ വീട്ടിൽ ആകെ ഗിരിജയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതുപോലും ദർശനയാ. അത് കഴിഞ്ഞിട്ടും അവളുടെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? നിന്നോടുള്ള ശത്രുതയെങ്കിലും കുറഞ്ഞോ? ഇല്ലല്ലോ. നമുക്കിവിടുന്ന് വേഗം വീട്ടിൽ പോവാം, ചിലപ്പോ ഇവിടെ പോലീസ് വരും. അങ്ങനെ പേടിയുള്ള ഒരാളെങ്ങനെയാ ഒരു ഐ പി എസ്കാരിയെ കെട്ടുക?
യേശുവാണെങ്കിലും ആള് ദർശനയാണല്ലോ. കാക്കി ഉടുപ്പിട്ടാലും ശത്രുവിനോട് പോലെ സ്നേഹമുള്ള ആളല്ലേ. പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്? മാഡം കേറി കാണുന്നില്ലേ? അത്യാവശ്യത്തിനുള്ള പണമൊക്കെ ഞാൻ കെട്ടിവെച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ എത്ര വേണമെങ്കിലും കെട്ടിവെക്കുകയും ചെയ്യാം. എന്റെ കൺമുൻപിൽ നടന്ന ഈ സംഭവത്തിൽ ദർശനയാണ് പ്രതിയെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവളെ ഞാൻ ചെന്ന് കാണുമെന്ന് പറയുന്ന എന്തിനാ? ദർശന, നീ വരുന്നുണ്ടെങ്കി വാ. ഗിരിജ മാഡം എന്റെ പേര് പറഞ്ഞ സ്ഥിതിക്ക് പോലീസ് വരുമ്പോ ഞാൻ ഇവിടെ കാണണം. അതൊക്കെ എസ് പി പോത്തനെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. വാ. വേണ്ട മാഡം, ഇവിടെ ഇപ്പൊ ആരുമില്ല. തിയേറ്ററിൽ നിന്ന് റൂമിലേക്ക് ഇപ്പൊ മാറ്റോന്നല്ലേ പറഞ്ഞത്? ആരെങ്കിലും ഒരാളെങ്കിലും ബൈസ്റ്റാൻഡറായിട്ട് വേണം. ഞാൻ നിന്നോളാം. പവിത്രൻ സാറോ ശ്രേയോ വന്നിട്ട് ഞാൻ അങ്ങ് വന്നോളാം. ചോട്ട് വരുന്നില്ലേ? അഞ്ജു മോള് പോയിക്കോ. പോയിക്കോ ഇപ്പോ. ഗിരിജയുടെ ബൈസ്റ്റാൻഡർ ആണോ? ആ അതെ. ബ്ലഡ് അറേഞ്ച് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു. ഏത് ഗ്രൂപ്പ്? ഓപ്പോസിറ്റീവ് ആ. എന്റത് അതേ ഗ്രൂപ്പാ. എങ്കി വരും. കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് പോയാ മതി. ചിലർക്ക് ബ്ലഡ് കൊടുത്താ തല ചുറ്റുന്നത് പോലെ തോന്നും. അതുകൊണ്ടാ പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് തല ചുറ്റുന്ന ഇനമൊന്നും അല്ല സിസ്റ്ററെ. ഇത് ഒരു നിയോഗോ. എന്നെ കൊല്ലം നടക്കുന്നവരെ ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. എന്റെ അവരുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാവുക. അവർക്ക് ഞാൻ ബ്ലഡ് കൊടുക്കേണ്ടി വരിക. ഐ മസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് എ പ്രിവിലേജ്. എന്റെ അവരുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാവുക. അവർക്ക് ഞാൻ ബ്ലഡ് കൊടുക്കേണ്ടി വരിക. ഐ മസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് എ പ്രിവിലേജ്. എന്താ അങ്ങനെ പറഞ്ഞത്? എന്റെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിലാണ് മരിച്ചത്. അവരെ സമയത്ത് രക്ഷിക്കാനോ മരിക്കുന്നതിന് മുൻപ് അവസാനമായിട്ടൊന്ന് കാണാനോ എനിക്ക് ഭാഗ്യമുണ്ടായില്ല. ഇത് കണ്ടില്ലേ, കൺമുൻപിൽ എന്നെ കണ്ട അപ്പ വഴക്കിനോ തല്ലാനോ വരുന്ന ആളാ. ഇത് കണ്ടില്ലേ, രക്തം വാർന്ന് ബോധമില്ലാതെ കിടക്കുന്നത്. ഇവർക്കെങ്കിലും എന്റെ ബ്ലഡ് ഉപകാരപ്പെട്ടില്ലേ? അപ്പോ ഇവര് നിങ്ങളുടെ റിലേറ്റീവ് അല്ലേ? അല്ല. ഇങ്ങനെ ബഹളം വെക്കാൻ പറ്റില്ല. നീ എന്താണ് എന്റെ അമ്മ ചെയ്തത്? ഓ, ശരിയായ വാർത്ത എത്തുന്നതിന് മുൻപ് വ്യാജ വാർത്ത എത്തിയോ? ശരിയായ കാര്യം അറിഞ്ഞിട്ട് എന്നാടി വന്നത്? എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, നിന്നെ ഞാൻ വെറുതെ വിളിക്കില്ല. പേഷ്യന്റിന്റെ മോളാണോ നിങ്ങൾ? എന്നിട്ടാണോ ബ്ലഡ് ഡോണറോട് ഇത്ര മോശമായിട്ട് പെരുമാറുന്നേ? ഇവള് അതും ചെയ്യും അതിനപ്പുറവും ചെയ്യും. എന്റെ അമ്മയെ കുത്തി കൊല്ലാൻ ശ്രമിച്ചവളുടെ ബ്ലഡ് നിങ്ങൾ എന്തിനാ സ്വീകരിച്ചത്? എന്റെ അമ്മയ്ക്ക് ആവശ്യമുള്ള ബ്ലഡ് ഞാൻ തരുമായിരുന്നല്ലോ. ആവശ്യമുള്ളപ്പോ ചോദിക്കാം, അപ്പൊ കൊടുത്താ മതി. സിസ്റ്ററെ ഞാൻ പോവാ. ആരുമില്ലാത്തത് കൊണ്ടാ ഞാൻ നിന്നത്. പേഷ്യന്റിന്റെ മോള് വന്ന സ്ഥിതിക്ക് ഇനി ഞാൻ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. ഞാൻ ഇറങ്ങട്ടെ. സിസ്റ്ററെ, അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? എമർജൻസി സിറ്റുവേഷൻ കഴിഞ്ഞു? അതൊക്കെ ഡോക്ടറോട് ചോദിച്ചാ മതി. ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ നീ ഈ ചെയ്തത്? ഗുണ്ടകൾക്ക് കാശ് കൊടുത്ത് നിന്നെ തന്നെ കൊല്ലാനുള്ള ഏർപ്പാടുണ്ടാക്കുക. നിനക്കെന്താ വട്ടുപിടിച്ച ഗിരിജ? എന്നെയും ശ്രേമോളെയും കൂട്ടാതെ പോയപ്പോ തന്നെ ഞാൻ ഊഹിച്ചതാ നിന്റെ ഈ കൈവിട്ടുള്ള കളി. എന്നോടോ മോളോട് ആലോചിച്ചിട്ടാണോ നീ ഇത് ചെയ്തത്? എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടങ്ങണം. ഞാൻ മരിച്ച അത് മുടങ്ങുമല്ലോ.
അങ്ങനെ വിചാരിച്ച് ചെയ്തതാ. എന്നിട്ട് എന്തുണ്ടായി? അവര് പിന്മാറിയോ? ഇല്ലല്ലോ, തകൃതി പിടിച്ച് അവളുടെ വാക്കുറപ്പിക്കലും നിശ്ചയം ഒക്കെ നടക്കാൻ പോവുക. അമ്മ അന്ന് ജയിലിൽ പോയപ്പോ ഒരു സദാചാര കല്യാണം നടത്താൻ നോക്കിയില്ലേ ആ എതി കൊതിയനങ്ങള്? അമ്മയെ അവിടെ നിന്ന് തൽക്കാലം മാറ്റി നിർത്തുക, അതാ അവരുടെ ഉദ്ദേശം. അന്ന് വീണയെ കൊണ്ട് ഒരു സദാചാര കല്യാണം നടത്തിക്കാൻ നോക്കി. നാളെ ദർശനയുമായിട്ട് രൂപേഷേട്ടന്റെ വിവാഹ നിശ്ചയം. അമ്മ ഇവിടെ ആശുപത്രിയിലും. അമ്മയെ മാറ്റി നിർത്തുക എന്ന് മാത്രം അവരുടെ ഉദ്ദേശം. അത് നടന്നു. ആരാ നിന്നോട് അങ്ങനെ പറഞ്ഞത്? ഞാൻ ഗുണ്ടകളെ ഏർപ്പെടുത്തിയത് ദർശനയെ കൊല്ലാനല്ല, എന്നെ തന്നെ കൊല്ലാനാ.